ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ആദില എന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് കൺവേർട്ടഡ് ആണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു, രണ്ടോ മൂന്നോ മക്കളുണ്ട്, ഗൾഫിലായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നു. അവര് പോലും അറിയാതെ ജാഫർ എന്ന് പറയുന്ന ഒരു ഉസ്താദിലൂടെ അവർ വിവാഹമോചിതയായിരിക്കുന്നു. ഇതെങ്ങനെയാണ് എന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരുടെ ഭർത്താവും ഭർത്താവിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ മകനും ഒരു ജാഫർ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ജാഫർ ബാക്കവി ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് കളിച്ച ഒരു കളിയിൽ ഈ സ്ത്രീ കരുവാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോ ഇസ്ലാമിലേക്കായതുകൊണ്ട് തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇവരാരും ഇവരുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. കാരണം വേറൊരു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നും മിത്രമായി സ്വീകരിക്കരുത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങൾ തന്നെ ആയിരിക്കും ഇവർ കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം പഠിക്കുന്നത് തന്നെ, അതല്ലെങ്കിൽ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള കൺവിൻസിംഗ് മുറുക്ക് കിട്ടും. ആ ട്യൂഷനിലായിരിക്കും ഇവര്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീയെയും ഈ സ്ത്രീയുടെ മക്കളെയും അവര് അയാൾ ഒഴിവാക്കി. ഈ സ്ത്രീയെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു, അവരെ കൊണ്ട് തന്നെ ഒപ്പിടിപ്പിക്കുകയും ചെയ്തു. അതിന് ജാഫർ ബാക്കവി ചെയ്തത് അവരെ വിളിച്ചുകൊണ്ട് പോയി ജിന്നുകളെയൊക്കെ വിട്ട് വസ്തു വിപ്പിക്കുന്ന ഒരു ഏർപ്പാട് കക്ഷിക്കുണ്ട്. കക്ഷിക്കുള്ള കുറച്ച് റിയൽ എസ്റ്റേറ്റും ബ്രോക്കർമാരൊക്കെ ജിന്നുകളാണ്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് റബ്ബർ തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു. ഇവര് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോഴും അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി. അങ്ങനെ ഈ സ്ത്രീ ജാഫർ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു, മന്ത്രിച്ചൂതിയ കുറച്ച് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് തല കറങ്ങി വരുന്നത് പോലെ തോന്നി. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഈ സ്ത്രീക്ക് അറിയില്ലെന്ന്. ഇവര് കൂട്ടിക്കൊണ്ടുപോയത് ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകനെയാണ്. അവനെ പുറത്തിരുത്തി രാവിലെയാണ് അത്രേ ഇവര് പുറത്തിറങ്ങുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേസിനോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇവര് മുത്തലാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഇവർ അറിഞ്ഞു, കേസിനോ മറ്റോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്സ് വിഷ്വൽസ് ആയിരിക്കും പുറം ലോകം കാണുന്നത് എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്രേ. ഇപ്പോൾ ഈ സ്ത്രീയും മക്കളും റോഡിലാണ് ഉറങ്ങുന്നത്. കുറച്ച് ആളുകളുടെ സഹായത്തിലാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. ഭർത്താവിന് ഇവരെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ഉള്ളത്. എന്നാൽ അദ്ദേഹം എന്തിനാണ് ഇയാൾ ഇവരെ ഒഴിവാക്കിയത്? അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ മുസ്ലിം സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റുന്ന മുത്തലാഖ് നിയമം ഇവിടെയുണ്ട്. അതാണ് ഞാൻ മുമ്പും പറയാറുള്ളത്, മുത്തലാഖിന് നിയമം വന്നിട്ടില്ല. ഇപ്പോഴും ഇന്ന് തലാഖ് പറയാം, നാളെ പറയാം, മറ്റന്നാളിൽ പറയാം. ഇവര് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 മാസങ്ങളിലായിട്ട് 3 തലാഖാണ്. ഒറ്റത്തവണ പറയുന്ന 3 തലാഖിന് മാത്രമേ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് പരിഗണിക്കൂ. അല്ലാത്തതൊന്നും നോൺ ബെയിലബിൾ അല്ല. അല്ലാത്തതൊന്നും നമുക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോലും പറ്റുന്ന വകുപ്പുകളല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ത്രീ മാധ്യമത്തെ മുൻനിർത്തി അവര് പറയുന്നത്, എനിക്ക് ആരോടെങ്കിലും എന്റെ നിരപരാധിത്വം ഒന്ന് തുറന്ന് പറയുകയെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് മറ്റൊന്നുമല്ലെങ്കിൽ പോലും മക്കള് ആത്മഹത്യ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങനെ പിൻവലിക്കാറുണ്ടായിരുന്നത്ര. കാരണം ഇവര് ഡിപ്രഷനിലേക്ക് പോയി. നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതം പെട്ടെന്ന് താറുമാറാകുന്നു. അപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് വന്ന രൂപത്തിലെങ്കിലും എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൂടുതൽ ലയബിലിറ്റി ആകുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇല്ലാതെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ഒഴിവാക്കിയത് എന്നറിയില്ല. എന്തായിരുന്നു നമ്മുടെ ഖാദർ കരിപ്പുടിയാണ് ഈ സ്ത്രീയെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവരെ കൊണ്ടുവന്ന് കാണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ തന്നാലാകുന്ന വിധം എല്ലാം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഖാദർ കരിപ്പുടി. അദ്ദേഹവും ഞാനും തമ്മിൽ ഒരുപാട് ആശയ വിഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണമല്ലോ. അതുകൊണ്ട് ആ സ്ത്രീ കൺവേർട്ട് ചെയ്ത് പോകുന്ന പല ആളുകളുടെയും ഗതി ഇത് തന്നെ ആയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്തായിരുന്നാലും എന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട് ഖാദർ കരിപ്പുടി, ഞാൻ ഈ സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്നു, ഇനി ഇതിന്റെ എതിർപക്ഷവും കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ കസേരയിൽ വന്നിരുന്ന് തന്നെ അദ്ദേഹത്തിന്റെ പക്ഷം പറയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ എന്റെ ചാനലിലൂടെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇവർക്ക് എന്താണ് തുടർന്നും പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കണം. നമ്മളല്ല, മതം മാറാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഓരോരുത്തരും അത് കേൾക്കണം. ലോകത്തിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് സമയം ജഫറിന്റെ ഭാഗം നിങ്ങൾ കേട്ടിരുന്നു എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. പറയട്ടെ, ജഫർ ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പറയുന്നു, ജഫറിന്റെ ഭാഗം കേൾക്കുക മാത്രമല്ല അത് ടെലികാസ്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഒരു പക്ഷവുമില്ല, ഈ രണ്ടുപേരുടെയും വാദങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ പോലും ഞാൻ അവർക്ക് മുന്നിൽ ഒരു ചെറിയൊരു ഓപ്ഷൻ വെച്ചു കൊടുത്തു. അതായത് ജഫറിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അയാൾക്ക് മുന്നിൽ ഞാൻ കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേരെയും ജഫറിനെയും ഈ യുവതിയെയും വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച. അപ്പോൾ അയാൾ പറഞ്ഞു, അത് കൂടാതെ ആളുകൾ വേണം. ഞാൻ പറഞ്ഞു, ജാഫർ എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ ഭർത്താവല്ല, ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദാണ്. ഉസ്താദ് തുണിയൊക്കെ പകുതി കാണിച്ചിട്ടാണ്
അവരെ താഴെ ഇരുത്തി വീഡിയോ പിടിച്ചതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരി, ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവ്, അതുപോലെ തന്നെ ഈ വിഷയം അറിയുന്ന ആളുകൾ, ഹൈദർ, അതുകൂടാതെ സലീം ഭായ്, അവിടെ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ആരൊക്കെ ഉണ്ടോ, അവരൊക്കെ ഇരുന്നു കൊണ്ടുള്ള ഒരു വലിയ ചർച്ച, അത് ടെലികാസ്റ്റ് ചെയ്യാം, നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇത് ഞാൻ ചെയ്തതിന് മുൻപ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനും ഞാൻ തയ്യാറാണ്. എല്ലാവരുടെയും ഭാഗവും ഈ ചാനലിലൂടെ തന്നെ പുറത്തു വിടാൻ ഞാൻ തയ്യാറാണ്. ഒരു ഭാഗവും എന്റെ ഭാഗമല്ല, മറിച്ച് വിഷയത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. ഇനി നമുക്ക് അഭിമുഖത്തിലേക്ക് പോകാം. പിറ്റേ ദിവസം പോലീസ് വരുന്നു, ഞങ്ങളോട് നീ ഇറങ്ങി പോണോന്ന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു. പോലീസ് പറഞ്ഞു, നിന്റെ സ്ഥലമല്ലേ, നിന്റെ അന്ന് December 14 എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് ആ സ്ഥലം ഉള്ളത് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പോലീസ് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയും മക്കളും അല്ലേ, ഇത് മുത്തലാക്കല്ലേ, ഇതൊന്നും ഇവിടെ നടക്കൂല, എന്താണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ വൈകിട്ട് വരും, നിങ്ങളെ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് എന്റെ അടുത്ത് നിന്ന് ഈ പൈസ, ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടും എന്റെ മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളെ 4 ദിവസം അതിൻ്റെ അകത്ത് പൂട്ടിയിട്ട് ഈ 16 ഏക്കറിൻ്റെ അകത്ത്. അതിന് ആരെയും വിളിക്കാനില്ലാതെ വന്ന് റബ്ബർ തോട്ടത്തിലുള്ളൊരു ചേച്ചി വന്നപ്പോഴാണ് ആ ചേച്ചിയുടെ ഒന്ന് ഫോൺ വാങ്ങിയിട്ട് വിളിക്കുന്നത്. അന്നേരവും ജാഫർ ഉസ്താദിന്റെ പേരിൽ സ്വത്തുക്കളുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് കേസിന് പോയി 1st ഇടന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുകയാണ്, നല്ല വൃത്തിക്ക് കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ CSR വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ, അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ കുട്ടികളെ കുളിപ്പിക്കൂല, ചെറുക്കൻ അപ്പയിടൂല, പിന്നെ ഇവിടെ ഉറക്കമാണ്, ഇവിടെ ചായ ഇട്ട് തരൂല എന്ന് 4 കംപ്ലൈൻ്റാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അന്നേരം പറഞ്ഞു, എൻ്റെ സാറേ, എനിക്കറിയില്ല, ഇവളാണ് എന്നെ വന്നിട്ട് തലാക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജാഫർ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം പറഞ്ഞു, ഇവളും ഒരു ഉസ്താദും ഒരു വക്കീലും കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ ഫോണിൽ ആ റെക്കോർഡ് 23 മിനിറ്റ് ഉണ്ട്. ആ റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. എനിക്ക് കോടതിയിൽ ഇദ്ദേഹം ഇല്ലാന്ന് പറയുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പ്രൂഫേ ഉള്ളൂ. അപ്പം ഞാൻ അന്നേരം ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം ആർക്കും അറിയില്ല. അതേസമയം ഞാനും ഹസ്ബൻഡും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ നിൽക്കുമ്പോൾ എന്നെ അടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്ഷമ ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഉസ്താദാണ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ശ്രദ്ധയോടുകൂടി അത് കേൾക്കുന്നുണ്ട്. അത്രയും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും പുള്ളി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതും ഈ പോലീസിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞതും കൂടി രണ്ടും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പുള്ളി അന്നേരം എന്തൊക്കെയോ ഞാനും ആ ഒരാട്ടൊക്കെ ഇവർ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ ഈ പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ മൊത്തം കളവാണ് പറയുന്നത്, നിങ്ങൾ കോടതിയുമായിട്ട് പോവുക, മൊത്തം ചീറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് CSR പറഞ്ഞു. സമാധാനപരമായിട്ട് പോവില്ല, CSR പറഞ്ഞു ഇത് സമാധാനമായിട്ട് പോലെ മൊത്തം നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം കളവ് പറയുമ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ഇന്നേരം ഈ ആരോടത്തൊക്കെയോ പറഞ്ഞ് പള്ളിക്കാരെയൊക്കെ വിട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ശരിക്കും ഗുണ്ടകളായിരുന്നു. പള്ളിക്കാർ വന്നിട്ട് അവരൊക്കെ ഒന്നും അറിയില്ല. അവർ പറഞ്ഞു, നമ്മളൊന്നും ഇതൊക്കെ തെറ്റാണ്, ഇതിൽ ഇസ്ലാമികപരമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു പോയി. ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീയുടെ ഭർത്താവിനറിയാം ഇവർക്ക് ആരുമില്ല, ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരില്ല. കാരണം ആദ്യം ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണോ ഉള്ളത് അവരെയാണ് ശത്രുക്കളാക്കിയത്. നമുക്ക് വേണ്ടി ഏറ്റവും സിൻസിയറായി നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെയാണ്. അവരുടെ നെഞ്ചത്തെ ചവിട്ടിയിട്ടാണല്ലോ ഇവരെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു മതത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ബന്ധുക്കൾ ഉണ്ടാകണം. ഒരു വിവാഹം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇതങ്ങനെയല്ല. അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളെ മിത്രങ്ങളായോ ഗൈഡായോ അംഗീകരിക്കുക പോലും ചെയ്യരുത് എന്ന് ഖുർആനിന്റെ വചനമുണ്ട്. ചിത്ര എന്ന പെൺകുട്ടി നസ്രിനായപ്പോൾ, ഏക മകളാണ് ചിത്ര, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയപ്പോൾ. അപ്പോ ഈ പെൺകുട്ടിയെ പഠിപ്പിക്കപ്പെട്ടത് കാഫിറാണ് അച്ഛൻ, അച്ഛൻ എന്താണെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടുന്ന ആളാണ്. അങ്ങനെ ഈ ചിത്ര പോയില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം ഒരു മാനസാന്തരം ഉണ്ടാവുകയും ചിന്തിക്കുകയും ഇത്തരം സാഹചര്യങ്ങളിലൂടെ, സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പല ആളുകളുമായും ആശയവിനിമയം ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തപ്പോഴാണ് അവർക്ക് വീണ്ടും തിരിച്ച് ചിത്രയായി തന്നെ തിരിച്ചു വരാൻ തോന്നിയത്. അതുകൊണ്ട് അത് വന്നതിന് ശേഷം അവരവരുടെ സത്യങ്ങളൊക്കെ തുറന്നു വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആദില എന്ന ഈ സ്ത്രീക്കും, അവരുടെ മുൻപേരറിയില്ല, ആദില എന്ന ഈ സ്ത്രീക്കും ഒരുപക്ഷെ ബോധോദയം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ മതം മാറാൻ മുട്ടി നിൽക്കുന്ന, ദാഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമാണ്, ഒരു അറിവാണ്.
ഇടയ്ക്ക് സി ആർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാള് വന്നിട്ടാണ് നിങ്ങനൊക്കെ 8 ഏക്കർ സ്ഥലം നിന്റെ തിരിച്ചു തന്നേക്കാം, എന്റെ പേരിലുള്ള 8 ഏക്കർ നിനക്ക് തിരിച്ചു തന്നേക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് കിട്ടിയിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ, കേസിനൊന്നും എനിക്ക് പോകാൻ വയ്യ എന്നുള്ള ക്ഷമയോട് കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇത് എന്തിനാ ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ആളും ഈ മുജീബ് എന്ന് പറയുന്നവരും ഞങ്ങളെ വല്ലാണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികളെയും ഞങ്ങളെയും ഉപദ്രവിച്ച് വീട്ടിലെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എല്ലാ ഞങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവര് വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ സംഭവം. എന്നിട്ട് അതെല്ലാം കഴിയുമ്പോഴാണ് എനിക്കെന്തോ തോന്നി ഒന്ന് വില്ലേജ് ഓഫീസിൽ പോയി ഒന്ന് തിരക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നാട്ടുകാരനായ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ അഫ്രാസ് ഹൗസിലുള്ള ആളല്ലേ, ഇവിടെ നിങ്ങളുടെ അച്ഛന്റെ പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒന്ന് എന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി എങ്ങനെയാ മാറുന്നതെന്നൊക്കെ അന്നേരം നോക്കുമ്പോഴാണ് അദ്ദേഹമാണ് പറഞ്ഞത് 1-ാം തീയതി അന്ന് ഒരേ ദിവസം തന്നെ ഒരു 5-6 ആധാരം ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്, ആ കാണുന്ന വീട് നിങ്ങളല്ലതല്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചൊരു വലിയ വലിയ വീടാണല്ലോ, 21,000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പൊ അയാളാണ് എന്നോട് പറയുമ്പോഴാണ് ഈ വീട് മുജീബിന്റെ പേരിൽ 1-ാം തീയതി മുതൽ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ ഓൾറെഡി ഡിസംബർ മുതൽ ഉണ്ട്. അന്നേരം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതായി. അപ്പോഴാണ് മറ്റേ ആള് വന്നിട്ട് മുജീബിന്റെ വീട് ഇറങ്ങു എന്നെല്ലാം പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത്. അന്നേരം ഞാൻ എന്താക്കി, ആകെ വല്ലാണ്ടായി. ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഈ മുജീബിന്റെ കാര്യം. അപ്പൊ ഞാൻ ഓരോന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ ഈ എന്റെ പേരിൽ കിടന്ന സ്ഥലം 6 ഏക്കർ സ്ഥലവും 21,000 സ്ക്വയർ ഫീറ്റ് വീടും എന്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഭർത്താവ് പറഞ്ഞു നമുക്ക് റിസോർട്ട് പണിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റിസോർട്ടിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒപ്പിടുമ്പോ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അന്നേരം 2019 ഹസ്ബൻഡിന്റെ പേരിലേക്ക് അത് മാറി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ താഴെ ഞങ്ങൾക്ക് ഈ 16 ഏക്കറിലെ സ്ഥലത്തിൽ 2 വീടുണ്ട്. താഴത്തെ ഗസ്റ്റ് ഹൗസ് ആണ് ഈ മുജീബിന്റെ പേരിൽ 2.25 ഏക്കർ സ്ഥലം അതുള്ളത്. അത് മുജീബിന്റെ പേരിൽ എഴുതിയിരിക്കുന്നു. പിന്നീടാണ് ജാഫർ ഉസ്താദിന്റെ പേരിൽ 2 ഏക്കർ 2 സെന്റ് സ്ഥലം കിടക്കുന്നത് ഞാൻ കാണുന്നത്. എവിടെയാണ് നമ്മുടെ ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് വരുന്നത്? അതായത് ഈ ജാഫർ പറയുന്നത് ഈ മജീദ് എന്ന് പറയുന്ന ആൾ അത്ര നല്ലതല്ല, അതായത് ഇവരുടെ ഭർത്താവ് അത്ര നല്ലതല്ല, നിങ്ങൾ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞ ഈ ജാഫറിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ ഭർത്താവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ് വന്നത്? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് ജാഫറെ ആരെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടല്ല, മറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ ഈ വേദിയിലേക്ക് വരണം ഇവിടെ. ഇനി ഞാൻ വേണ്ടെങ്കിൽ ഞാൻ വേണ്ട, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. ജനങ്ങളുടെ മുന്നിലെത്തിയ ഒരു സംഭവം അല്ലേ? വളരെ വ്യക്തമായിട്ട് ഇവര് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഇല്ല എന്ന് ഇവിടെ വന്നു നിന്ന് നിങ്ങൾ തെളിയിക്കാൻ തയ്യാറാണോ? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നോക്കുമ്പോഴാണ് ഈ മുജീബ് ജാഫറിന്റെ കൂടെ നിന്നൊരാളാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആദ്യമൊന്നും എനിക്കറിയില്ല. അപ്പം ഈ എന്റെ പേരിൽ ഉണ്ടായിരുന്ന ആ വീടും സ്ഥലവും ഹസ്ബൻഡിന്റെ പേരിൽ ഞാൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഡിപ്രഷൻ ടൈമിൽ ഞാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കാതിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ എന്നോട് പറയുമ്പോൾ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. അതെല്ലാം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത് നോക്കുമ്പോഴാണ് എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനായ ആള് എന്റെ ഹസ്ബൻഡിന്റെ സ്ഥാനം വഹിച്ച ആളുടെ പേരിൽ 8 ഏക്കർ റബ്ബർ തോട്ടം, മുജീബ് സാക്ഷി നിന്ന മുജീബിന്റെ പേരിൽ 2.25 ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് 2.25 എന്ന് പറയുന്നുണ്ട് അത്. പിന്നെ ഈ മന്ത്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന എല്ലാവരെയും ഇങ്ങനെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു പെണ്ണുങ്ങളാണ് ഫാസില, അവരാണ് ഈ സ്ത്രീകളുടെ എല്ലാ ഇതിനും നിൽക്കുന്നത്. അവരുടെ ഭർത്താവിന്റെ പേരിലാണ്, ഹമീദ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ ഉസ്താദിന് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ കാണാൻ തളിപ്പറമ്പ് ഒരു വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നെ സഹായിക്കുന്ന ഒരു നദീറ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവരറിയ പോലും ഇല്ല. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് ഇവർ പുറത്തേക്കാക്കി ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ വന്നപ്പോൾ എനിക്ക് കിടക്കാൻ സ്ഥലം തന്നൊരു പെണ്ണാണ് നദീറയും റഫീഖും. അവരെയൊക്കെ ജാഫർ ഉസ്താദ് വളരെ അവരുടെ ഗുണ്ടകളെ കൊണ്ട് വളരെ മോശം ചീത്ത പേര് വരെ പറഞ്ഞ് അവരെ ഉപദ്രവിച്ച്, എന്നെ അവരെ ഉപകാരമല്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ഉപദ്രവം അവർ ചെയ്തിട്ടില്ല. ഞങ്ങളെ കരച്ചിൽ കണ്ടിട്ടാണ് അവർ ഞങ്ങളെ അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം എന്നെ കാണണം, എന്നോട് ക്ഷമ ചോദിക്കണം, ഇതെല്ലാം അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഈ അറിയാതെ എഴുതുമ്പോ ഈ ആധാർ കാർഡൊക്കെ അങ്ങ് ജിന്ന് കൊടുത്തു വിട്ടതാണോ എന്ന് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് ചെയ്തു, പറഞ്ഞു അത് എനിക്കറിയില്ല, അത് മജീദ് ഇങ്ങനെ എനിക്ക് തരുമെന്ന്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് എന്റെ ഭർത്താവ് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു, എന്നോട് പറയാമല്ലോ എനിക്ക് ഇത് തരുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളായിരുന്നു. അന്നേരം അയാൾ എന്ത് ചെയ്തു, അത് തരുമെന്ന് പറയാത്തത് പിന്നീട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അവൻ ദാനമായിട്ട് തന്നാണ്, അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന്
എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ 777 എന്ന് പറഞ്ഞ എൻഡവർ കാർ അദ്ദേഹമാണ് 2 വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അന്നേരം എൻ്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇവര് ഞങ്ങൾ അടിച്ചു പുറത്ത്, എന്തിനാണ് ഈ ക്രൂരത ഞങ്ങളോട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ മോശമാണെന്ന് പറയാൻ ജാഫർ ഉസ്താദാരാ? എന്റെ ഭർത്താവ് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ മോശമാണെന്ന്, ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് പറയും, ജാഫർ ഉസ്താദ് എന്നോട് പറയുന്നു, നിങ്ങൾ ഇനി എന്റെ മേൽ എന്റെ ഫോണിൽ അതിന്റെ റെക്കോർഡും സ്ക്രീൻഷോട്ടും എല്ലാം കിടക്കുന്നുണ്ട്. നിന്റെ വീഡിയോ ക്ലിപ്പ് ഇനി നീ ഉസ്താദിന്റെ മേളിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ വീഡിയോ ക്ലിപ്സ് പുറത്തു വിടുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷൻ ആയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജാഫർ ഉസ്താദിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ഇപ്പൊ അതിനു മുമ്പ് ഞാൻ ഹൈദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പറയാൻ വേണ്ടി. ഇപ്പൊ പുള്ളിക്കാരന് വലിയ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് വിട്ടു. ഇപ്പൊ ഒരു 1.5 മാസത്തിന് മുമ്പാണ് നിങ്ങളെ രണ്ടാളെ ഞാൻ കണ്ടിട്ട് കഥ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ആ വീഡിയോ നിങ്ങൾ പുറത്തു വിടാൻ പറയൂ. പുറത്തു വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ശകാരിച്ചു, വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ അത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും വഴക്ക് കൂടുമ്പോ എന്തൊക്കെയോ പറഞ്ഞതല്ലേ. അപ്പൊ പുള്ളിക്കാരൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ ഓണാക്കി വെച്ചിട്ട് പുള്ളിയാണ് എന്നെ ഇങ്ങനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇവരങ്ങനെ ജാഫർ ഉസ്താദ് അങ്ങനെയല്ല പറയുന്നത്, നീ ഇനി എനിക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ നിന്റെ സെക്സ് വീഡിയോ ഞാൻ പുറത്തു വിടുമെന്നാണ് പറയുന്നത്. അദ്ദേഹം പുറത്തു വിടട്ടെ, എനിക്കതൊന്ന് കാണണം. അല്ലെങ്കിൽ ആരാണ് അതിന്റെ ആള്, ഇത് എവിടെ വെച്ചു സംഭവിച്ചു? എന്റെ ശരീരത്തിൽ ഒരാൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ മാത്രം മതി നീ ഇന്ന മോശ സ്ത്രീയാണെന്ന് അവരെന്നെ തെളിയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത ആൾ ആരാണെന്ന് പറയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം എനിക്ക് ഈ ലോകത്തിൽ എന്റെ ഇപ്പൊ ഞങ്ങൾ റോഡിലാണ് കിടക്കുന്നത്. മീൻസ് ഈ നാട്ടിലുള്ളവരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. നാട്ടിലും ഗൾഫിലും ഉള്ള എല്ലാ ആൾക്കാരുമാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി തെണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇസത്തോടു കൂടി ജീവിക്കണ്ട. എനിക്ക് എന്റെ മക്കളെ വളർത്തണം, പൈസ ഇല്ല, കാര്യമില്ല. ഞാൻ കേസും കാര്യങ്ങളുമായിട്ടല്ല, ഇവരൊക്കെ പേരിൽ ഞാൻ കേസ് കൊടുത്തു. ഇവരെന്താ ചെയ്യും? കേസിനൊന്നും കോടതിയിലൊന്നും വരൂല. എന്നെ ഇട്ടിങ്ങനെ ഓട്ടിക്കുകയാണ്, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരൊന്നും വരുമോ ഇല്ല, ഒരു കൗണ്ടറും കൊടുക്കൂല, ഒന്നും ചെയ്യൂല, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഭർത്താവ് പലപ്പോഴും അന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഭർത്താവ് നല്ലൊരാളാണെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നല്ലൊരു ജീവിതം പരസ്പരം ഉണ്ടായിരുന്നു, രണ്ടുപേരും ആസ്വദിച്ച് ജീവിച്ചു പോയതാണ്. പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്ന പറഞ്ഞാല് പുള്ളി എന്റെ ഹസ്ബൻഡിന്റെ വോയിസിന്റെ അത് പറയുന്നത് എന്നെ ജാഫർ ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല, എന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വാക്കുപോലും എന്റെ അത് സംസാരിച്ചിട്ടില്ല. അയാള് പറയുന്നത് എന്നെ മാരണം ചെയ്തിട്ടില്ല, അങ്ങനെ അംബാനിനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മക്കളെ കുറിച്ചില്ലാത്തൊരു കരുണ എന്തിനാന്ന് ജാഫർ ഉസ്താദിനോട്? പിന്നെ ഈ ജാഫർ ഉസ്താദിന് ചെറുപ്പത്തിലേ വളർന്നു എന്ന് പറയുന്നത്, ഞങ്ങളെ വീട്ടിൽ ഒരു വലിയ വീട് വെക്കുമ്പോഴത്തേക്ക് ആ നാട്ടിലുള്ള ഒരു ഉസ്താദിനെയും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഉസ്താദുമായിട്ട് ഒരു ബന്ധമില്ല. 2017 ഡിസംബറിലാണ് ഞങ്ങൾ കുറ്റിയടിക്കുന്നത്. ഇദ്ദേഹം മലപ്പുറത്തുള്ള അലി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിനെ കൊണ്ട് വന്നിട്ടാണ് അവിടെ കുറ്റിയടിക്കുന്നത്. അന്നേരവും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരാളില്ല. 2018 പകുതിയോടുകൂടി മാത്രമാണ് ഇത് പോയിരിക്കുന്നത്. അത് ആരാണ് കൊടുത്തതെന്നും ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയതെന്നും ഒക്കെ എനിക്കറിയാം. ഇയാള് ഇതൊക്കെ നിഷേധിക്കുക ചെയ്യുന്ന ഇപ്പൊ. ശരി, നിക്കട്ടെ, അടുത്ത പകുതി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ മജീദ് എന്നാണ് ഈ ആദിലയുടെ ഭർത്താവിന്റെ പേര്. അയാളുടെ പേരിൽ കണ്ടമാനം സമ്പത്തുകളുണ്ട്. അത് സ്വതക്കയാണ്, ദാനമാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കണമെങ്കിൽ ഈ സ്ത്രീയെ ഒഴിവാക്കിയേ മതിയാകുമായിരുന്നുള്ളല്ലോ ഇടനിലക്കാർക്ക്. അപ്പോ നിങ്ങൾ ഒരു സ്ത്രീയെ ഇസ്ലാമിലാക്കി ചാടിച്ചു കൊണ്ടുവന്ന് കുറച്ച് കുട്ടികളുമാക്കി കൊടുത്തിട്ട് അവരെ അനാഥരാക്കി നാണമില്ലടോ നിനക്കൊക്കെ? ഏ, ബാക്കവി ബിരുദവും കൊണ്ട് നടക്കുക, ആരാൻ്റെത് വന്ന് ഓസിന് തിന്നാനും അടിച്ചു മാറ്റാനും കബളിപ്പിച്ചു കൊണ്ടുപോകാനും അതിനർഹതപ്പെട്ട മക്കളെയും സ്ത്രീയെയും പെരുവഴിയിലാക്കാൻ ഇത് അതിനാണോടോ നിങ്ങളൊക്കെ കിതാബുകൾ ഓതിപ്പാച്ചത്? ഏ, കിതാബുകൾ ഓതി പഠി, പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ബ്രഹ്മാവ് ചതിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും. ഈ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾക്കൊക്കെ ഇവർ മറുപടി പറയട്ടെ. അപ്പോ ഇനി എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്, കണ്ടല്ലോ
ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ ഇതല്ല ഇതിൻ്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങൾ ഇതേ വിഷയത്തിൽ തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ. കാരണം ചാടിച്ചു കൊണ്ടുപോയി, വിവാഹം കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ പുലത്താത്ത തന്നെയാണ് നല്ലത് എന്ന് തോന്നി, അങ്ങനെ മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയ ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഇപ്പൊ മനസ്സിലായല്ലോ, പൊട്ടിത്തെറിച്ച് മതം മാറാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന പ്രണയം ദിവ്യമാണ്, ആനയാണ്, മാങ്ങയാണ്, മാങ്ങാത്തൊലിയാണ്, ചേനയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പഠനമാകട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദി.